ഒമ്പതാം അധ്യായം. അനന്തരം യെരുബ്ബാലിന്റെ മകനായ അബിമേലക് ശേഖേമിൽ തന്റെ അമ്മയുടെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരോടും തന്റെ അമ്മയുടെ പിതൃഭവനമായ സർവ്വകുടുംബത്തോടും സംസാരിച്ചു. യെരുബ്ബാലിന്റെ 70 പുത്രന്മാരും കൂടെ നിങ്ങളെ ഭരിക്കുന്നതോ ഒരുത്തൻ നിങ്ങളെ ഭരിക്കുന്നതോ നിങ്ങൾക്ക് ഏതു നല്ലത്? ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവുമാകുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ എന്ന് ശേഖേമിലെ സകല പൌരന്മാരോടും പറവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവന്റെ അമ്മയുടെ സഹോദരന്മാർ ശേഖേമിലെ സകല പൌരന്മാരോടും ഈ വാക്കുകളൊക്കെയും അവനുവേണ്ടി സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയം അബിമേലക്കിങ്കൽ ചാഞ്ഞു. അവൻ നമ്മുടെ സഹോദരനല്ലോ എന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ ബാൽബെരീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് 70 വെള്ളിക്കാശെടുത്ത് അവന് കൊടുത്തു. അതിനെക്കൊണ്ട് അബിമേലക് തുമ്പുകെട്ടവരും നിസാരന്മാരുമായ ആളുകളെ കൂലിക്ക് വാങ്ങി അവർക്ക് നായകനായിത്തീർന്നു. അവൻ ഒഫ്രയിൽ തന്റെ അപ്പന്റെ വീട്ടിൽ ചെന്ന് യെരുബ്ബാലിന്റെ പുത്രന്മാരായി തന്റെ സഹോദരന്മാരായ 70 പേരെയും ഒരു കല്ലിന്മേൽ വെച്ചു കൊന്നു. എന്നാൽ യെരുബ്ബാലിന്റെ ഇളയ മകനായ യോഥോം ഒളിച്ചുകളഞ്ഞതുകൊണ്ട് ശേഷിച്ചു. അതിനുശേഷം ശേഖേമിലെ സകല പൌരന്മാരും മില്ലോഗൃഹമൊക്കെയും ഒരുമിച്ച് കൂടിച്ചെന്ന് ശേഖേമിലെ ജ്ഞാപകസ്തംഭത്തിനരികെയുള്ള കരുവേലകത്തിങ്കൽ വെച്ച് അബിമേലക്കിനെ രാജാവാക്കി. ഇതിനെക്കുറിച്ച് യോഥാമിന് അറിവ് കിട്ടിയപ്പോൾ അവൻ ഗെരിസീം മലമുകളിൽ ചെന്ന് ഉച്ചത്തിൽ അവരോട് വിളിച്ചു പറഞ്ഞതെന്തെന്നാൽ, ശേഖേം പൌരന്മാരെ, ദൈവം നിങ്ങളുടെ സങ്കടം കേൾക്കേണ്ടതിന് നിങ്ങൾ എന്റെ സങ്കടം കേൾപ്പിൻ. പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്ക് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പോയി. അവ ഒലീവ് വൃക്ഷത്തോട് നീ ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു. അതിന് ഒലീവ് വൃക്ഷം, ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എന്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങൾ അത്തിവൃക്ഷത്തോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു. അതിന് അത്തിവൃക്ഷം, എന്റെ മധുരവും വിശേഷപ്പെട്ട പഴവും ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു. മുന്തിരിവള്ളി അവയോട് ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എന്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങളെല്ലാം കൂടെ മുൾപ്പടർപ്പിനോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു. മുൾപ്പടർപ്പ് വൃക്ഷങ്ങളോട് നിങ്ങൾ യഥാർത്ഥമായി എന്നെ നിങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്യുന്നുവെങ്കിൽ വന്ന് എന്റെ നിഴലിൽ ആശ്രയിപ്പിൻ. അല്ലെങ്കിൽ മുൾപ്പടർപ്പിൽ നിന്ന് തീ പുറപ്പെട്ട് ലെബാനോനിലെ ദേവദാരുക്കളെ ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങളിപ്പോൾ അബിമേലക്കിനെ രാജാവാക്കിയതിൽ വിശ്വസ്തതയും പരമാർത്ഥതയുമാകുന്നുവോ പ്രവർത്തിച്ചത്? നിങ്ങൾ യെരുബ്ബാലിനോടും അവന്റെ കുടുംബത്തോടും നന്മയാകുന്നുവോ ചെയ്തത്? അവന്റെ പ്രവൃത്തിയുടെ യോഗ്യതയ്ക്ക് തക്കവണ്ണമോ അവനോട് പ്രവർത്തിച്ചത്? എന്റെ അപ്പൻ തന്റെ ജീവനെ ഗണ്യമാക്കാതെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് മിദ്യാന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചിരിക്കെ നിങ്ങൾ ഇന്ന് എന്റെ അപ്പന്റെ ഗൃഹത്തിന് വിരോധമായി എഴുന്നേറ്റ് അവന്റെ പുത്രന്മാരായ 70 പേരെയും ഒരു കല്ലിന്മേൽ വെച്ച് കൊല്ലുകയും അവന്റെ ദാസിയുടെ മകനായ അബിമേലക് നിങ്ങളുടെ സഹോദരനായിരിക്ക കൊണ്ട് അവനെ ശേഖേം പൌരന്മാർക്ക് രാജാവാക്കുകയും ചെയ്തുവല്ലോ. ഇങ്ങനെ നിങ്ങൾ ഇന്ന് യെരുബ്ബാലിനോടും അവന്റെ കുടുംബത്തോടും ചെയ്തത് വിശ്വസ്തതയും പരമാർത്ഥതയും എന്ന് വരികിൽ നിങ്ങൾ അബിമേലക്കിൽ സന്തോഷിപ്പിൻ. ശേഖേം പൌരന്മാരിൽ നിന്നും മില്ലോ ഗൃഹത്തിൽ നിന്നും തീ പുറപ്പെട്ട് അബിമേലക്കിനെയും ദഹിപ്പിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞിട്ട് യോഥാം ഓടിപ്പോയി ബേരിലേക്ക് ചെന്ന് തന്റെ സഹോദരനായ അബിമേലക്കിനെ പേടിച്ച് അവിടെ പാർത്തു. അബിമേലക്ക് ഇസ്രായേലിനെ 3 സംവത്സരം ഭരിച്ച ശേഷം ദൈവം അബിമേലക്കിനും ശേഖേം പൌരന്മാർക്കും തമ്മിൽ ഛിദ്രബുദ്ധി വരുത്തി. ശേഖേം പൌരന്മാർ അബിമേലക്കിനോട് ദ്രോഹം തുടങ്ങി. അങ്ങനെ യെരുബ്ബാലിന്റെ 70 പുത്രന്മാരോടും ചെയ്ത പാതകത്തിന് പ്രതികാരം വരികയും അവരുടെ രക്തം അവരെ കൊന്നവനായ അവരുടെ സഹോദരൻ അബിമേലക്കും അവന്റെ സഹോദരന്മാരെ കൊല്ലുവാൻ അവന് തുണയായിരുന്ന ശേഖേൻ പൌരന്മാരും ചുമക്കുകയും ചെയ്തു. ശേഖേൻ പൌരന്മാർ മലമുകളിൽ അവന് വിരോധമായി പതിയിരുപ്പുകാരെയാക്കി. ഇവർ തങ്ങളുടെ സമീപത്തുകൂടെ വഴി പോകുന്ന എല്ലാവരോടും കവർച്ച തുടങ്ങി. ഇതിനെക്കുറിച്ച് അബിമേലക്കിന് അറിവ് കിട്ടി. അപ്പോൾ ഏബദിന്റെ മകനായ ഗാലും അവന്റെ സഹോദരന്മാരും വന്ന് ശേഖമിൽ കടന്നു. ശേഖേൻ പൌരന്മാർ അവനെ വിശ്വസിച്ചു. അവർ വയലിൽ ചെന്ന് തങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങളിലെ കുലയറുത്ത് ഉത്സവം കൊണ്ടാടി തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നു കുടിക്കുകയും അബിമേലക്കിനെ ശപിക്കുകയും ചെയ്തു. ഏബദിന്റെ മകനായ ഗാൽ പറഞ്ഞത്, അബിമേലക്കിനെ നാം സേവിക്കേണ്ടതിന് അവൻ ആർ? ശേഖേം ആർ? അവൻ യെരുബ്ബാലിന്റെ മകനും സെബൂൽ അവന്റെ കാര്യസ്ഥനുമല്ലയോ? അവൻ ശേഖമിന്റെ അപ്പനായ ഹാമോരിന്റെ ആളുകളുമായി അവനെ സേവിക്കട്ടെ. നാം അവനെ സേവിക്കുന്നതെന്തിന്? ഈ ജനം എന്റെ കൈക്കീഴിലായിരുന്നെങ്കിൽ ഞാൻ അബിമേലക്കിനെ നീക്കിക്കളയുകയും അബിമേലക്കിനോട് നിന്റെ സൈന്യത്തെ വർദ്ധിപ്പിച്ച് പുറപ്പെട്ടു വരിക എന്ന് പറയുകയും ചെയ്യുമായിരുന്നു.
ഏബദിന്റെ മകനായ ഗാലിന്റെ വാക്കുകളെ കേട്ടപ്പോൾ നഗരാധിപനായ സെബൂലിന്റെ കോപം ജ്വലിച്ചു. അവൻ രഹസ്യമായിട്ട് അബീമേലക്കിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഇതാ, ഏബദിന്റെ മകനായ ഗാലും അവന്റെ സഹോദരന്മാരും ശേഖമിൽ വന്നിരിക്കുന്നു. അവർ പട്ടണത്തെ നിന്നോട് മത്സരിപ്പിക്കുന്നു. ആകയാൽ നീയും നിന്നോടുകൂടെയുള്ള പടജനവും രാത്രിയിൽ പുറപ്പെട്ട് വയലിൽ പതിയിരുന്നു കൊൾവിൻ. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തെ ആക്രമിക്ക. എന്നാൽ അവനും കൂടെയുള്ള പടജനവും നിന്റെ നേരെ പുറപ്പെടുമ്പോൾ തരം പോരെ അവരോട് പ്രവർത്തിക്കാം എന്ന് പറയിച്ചു. അങ്ങനെ അബീമേലക്കും കൂടെയുള്ള പടജ്ജനമൊക്കെയും രാത്രിയിൽ പുറപ്പെട്ട് ശേഖമിനരികെ നാല് കൂട്ടമായി പതിയിരുന്നു. ഏബദിന്റെ മകനായ ഗാൽ പുറപ്പെട്ട് പട്ടണത്തിന്റെ ഗോപുരത്തിങ്കൽ നിന്നപ്പോൾ അബീമേലക്കും കൂടെയുള്ള പടജ്ജനവും പതിയിരിപ്പിൽ നിന്ന് എഴുന്നേറ്റു. ഗാൽ പടജ്ജനത്തെ കണ്ടപ്പോൾ, അതാ പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് പടജ്ജനം ഇറങ്ങിവരുന്നു എന്ന് സെബൂലിനോട് പറഞ്ഞു. സെബൂൽ അവനോട്, പർവ്വതങ്ങളുടെ നിഴൽ കണ്ടിട്ട് മനുഷ്യരെന്ന് നിനക്ക് തോന്നുകയാകുന്നു എന്ന് പറഞ്ഞു. ഗാൽ പിന്നെയും, അതാ പടജ്ജനം ദേശമധ്യേ ഇറങ്ങിവരുന്നു, മറ്റൊരു കൂട്ടവും പ്രാശ്നികന്മാരുടെ കരുവേലകത്തിന്റെ സമീപത്തുകൂടി വരുന്നു എന്ന് പറഞ്ഞു. സെബൂൽ അവനോട്, നാം അബീമേലക്കിനെ സേവിക്കേണ്ടതിന് അവൻ ആരെന്ന് പറഞ്ഞ നിന്റെ വായ് ഇപ്പോൾ എവിടെ? ഇതു നീ പുച്ഛിച്ച പടജ്ജനമല്ലയോ? ഇപ്പോൾ പുറപ്പെട്ട് അവരോട് പൊരുതുക എന്ന് പറഞ്ഞു. അങ്ങനെ ഗാൽ ശേഖേം പൌരന്മാരുമായി പുറപ്പെട്ട് അബീമേലക്കിനോട് പടവെട്ടി. അബീമേലക്കിന്റെ മുമ്പിൽ അവൻ തോറ്റോടി. അവൻ അവനെ പിന്തുടർന്നു. പടിവാതിൽ വരെ അനേകം പേർ ഹതന്മാരായി വീണു. അബീമേലക്ക് അരൂമയിൽ താമസിച്ചു. സെബൂൽ ഗാലിനെയും സഹോദരന്മാരെയും ശേഖമിൽ പാർപ്പാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് നീക്കിക്കളഞ്ഞു. പിറ്റന്നാൾ ജനം വയലിലേക്ക് പുറപ്പെട്ടു. അബീമേലക്കിന് അതിനെക്കുറിച്ച് അറിവ് കിട്ടി. അവൻ പടജനത്തെ കൂട്ടി മൂന്ന് കൂട്ടമായി ഭാഗിച്ച് വയലിൽ പതിയിരുന്നു. ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് കണ്ട് അവരുടെ നേരെ ചെന്ന് അവരെ സംഹരിച്ചു. പിന്നെ അബീമേലക്കും കൂടെയുള്ള കൂട്ടവും പാഞ്ഞു ചെന്ന് പട്ടണത്തിന്റെ പടിവാതിൽക്കൽ നിന്നു. മറ്റേ കൂട്ടം രണ്ടും വയലിലുള്ള സകല ജനത്തിന്റെയും നേരെ പാഞ്ഞു ചെന്ന് അവരെ സംഹരിച്ചു. അബീമേലക്ക് അന്ന് മുഴുവനും പട്ടണത്തോട് പൊരുതി പട്ടണം പിടിച്ച് അതിലെ ജനത്തെ കൊന്നു. പട്ടണത്തെ ഇടിച്ചു കളഞ്ഞ് അതിൽ ഉപ്പുവിതറി. ശേഖേം ഗോപുരവാസികളെല്ലാവരും ഇത് കേട്ടപ്പോൾ എൽബരീത്തിന്റെ ക്ഷേത്രമണ്ഡപത്തിൽ കടന്നു. ശേഖേം ഗോപുരവാസികളെല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്നു എന്ന് അബീമേലക്കിന് അറിവ് കിട്ടി. അബീമേലക്കും കൂടെയുള്ള പടജ്ജനമൊക്കെയും സൽമോൻ മലയിൽ കയറി. അബീമേലക് കോടാലിയെടുത്ത് ഒരു മരക്കൊമ്പ് വെട്ടി ചുമലിൽ വെച്ചു. തന്റെ പടജ്ജനത്തോട്, ഞാൻ ചെയ്തത് നോക്കി നിങ്ങളും വേഗം അതുപോലെ ചെയ്യുവിനെന്ന് പറഞ്ഞു. പടജ്ജനമെല്ലാം അതുപോലെ ഓരോരുത്തൻ ഓരോ കൊമ്പ് വെട്ടി അബീമേലക്കിന്റെ പിന്നാലെ ചെന്ന് മണ്ഡപത്തിനരികെയിട്ട് തീ കൊടുത്ത് മണ്ഡപത്തോടുകൂടെ അവരെ ചുട്ടുകളഞ്ഞു. അങ്ങനെ ശേഖേയും ഗോപുരവാസികളൊക്കെയും പുരുഷന്മാരും സ്ത്രീകളുമായി ഏകദേശം 1000 പേർ മരിച്ചുപോയി. അനന്തരം അബീമേലക് തേബസിലേക്ക് ചെന്ന് തേബസിന് വിരോധമായി പാളയമിറങ്ങി അതിനെ പിടിച്ചു. പട്ടണത്തിനകത്ത് ഉറപ്പുള്ള ഒരു ഗോപുരമുണ്ടായിരുന്നു. അവിടേക്ക് സകല പുരുഷന്മാരും സ്ത്രീകളും പട്ടണത്തിലുള്ളവരൊക്കെയും ഓടിക്കടന്ന് വാതിലടച്ച് ഗോപുരത്തിന്റെ മുകളിൽ കയറി. അബീമേലക് ഗോപുരത്തിനരികെയെത്തി അതിനെ ആക്രമിച്ചു. അതിന് തീ കൊടുത്ത് ചുട്ടുകളയേണ്ടതിന് ഗോപുരവാതിലിനടുത്തു ചെന്നു. അപ്പോൾ ഒരു സ്ത്രീ തിരികല്ലിന്റെ പിള്ള അബീമേലക്കിന്റെ തലയിലിട്ട് അവന്റെ തലയോട് തകർത്തു കളഞ്ഞു. ഉടനെ അവൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനെ വിളിച്ചു. ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് പറയാതിരിക്കേണ്ടതിന് നിന്റെ വാളൂരി എന്നെ കൊല്ലുക എന്ന് അവനോട് പറഞ്ഞു. അവന്റെ ബാല്യക്കാരൻ അവനെ കുത്തി. അങ്ങനെ അവൻ മരിച്ചു. അബീമേലക്ക് മരിച്ചുപോയി എന്ന് കണ്ടപ്പോൾ ഇസ്രയേലിയർ താന്താങ്ങളുടെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. അബീമേലക് തന്റെ 70 സഹോദരന്മാരെ കൊന്നതിനാൽ തന്റെ അപ്പനോട് ചെയ്തിട്ടുള്ള പാതകത്തിന് ദൈവം ഇങ്ങനെ പകരം ചെയ്തു. ശേഖേം നിവാസികളുടെ സകല പാതകങ്ങളും ദൈവം അവരുടെ തലമേൽ വരുത്തി. അങ്ങനെ യെരുബ്ബാലിന്റെ മകനായ യോഥാമിന്റെ ശാപം അവരുടെ മേൽ വന്നു. 10 അബീമേലക്കിന്റെ ശേഷം ദോദാവിന്റെ മകനായ പൂവാവിന്റെ മകൻ തോല എന്ന ഇസാഖാർ ഗോത്രക്കാരൻ ഇസ്രയേലിനെ രക്ഷിപ്പാനെഴുന്നേറ്റു. എഫ്രയീം നാട്ടിലെ ഷാമീരിലായിരുന്നു അവൻ പാർത്തത്. അവൻ ഇസ്രയേലിന് 23 സംവത്സരം ന്യായാധിപനായിരുന്ന ശേഷം മരിച്ചു. ഷാമീരിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ ശേഷം ഗിലയോദ്യനായ യായീർ എഴുന്നേറ്റ് ഇസ്രയേലിന് 22 സംവത്സരം ന്യായാധിപനായിരുന്നു. അവന് 30 കഴുതപ്പുറത്ത് കയറി ഓടിക്കുന്ന 30 പുത്രന്മാരുണ്ടായിരുന്നു. അവർക്ക് 30 ഊരുകളുമുണ്ടായിരുന്നു. അവയ്ക്ക് ഇന്നുവരെയും ഹവോത് യായീർ എന്ന് പേർ പറയുന്നു. അവ ഗിലയാദ് ദേശത്താകുന്നു. യായീർ മരിച്ച് കാമോനിൽ അവനെ അടക്കം ചെയ്തു. ഇസ്രയേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമുള്ളത് ചെയ്തു. ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും അരാമ്യദേവന്മാരെയും
സീദോന്യദേവന്മാരെയും മോവാബ്യദേവന്മാരെയും അമ്മോന്യദേവന്മാരെയും ഫെലിസ്ത്യദേവന്മാരെയും സേവിച്ചു. യഹോവയെ സേവിക്കാതെ അവനെ ഉപേക്ഷിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഇസ്രയേലിന്റെ നേരെ ജ്വലിച്ചു. അവൻ അവരെ ഫെലിസ്ത്യരുടെ കയ്യിലും അമ്മോന്യരുടെ കയ്യിലും ഏൽപ്പിച്ചു. അവർ അന്നു മുതൽ 18 സംവത്സരത്തോളം ഇസ്രയേൽ മക്കളെ, യോർദാനക്കരെ, ഗിലയാദ് എന്ന അമോര്യദേശത്തുള്ള എല്ലാ ഇസ്രയേൽ മക്കളെയും തന്നെ ഉപദ്രവിച്ചു ഞെരുക്കി. അമ്മോന്യർ യഹൂദായോടും ബെന്യാമീനോടും എഫ്രയീം ഗൃഹത്തോടും യുദ്ധം ചെയ്യുവാൻ യോർദാൻ കടന്നു. അതുകൊണ്ട് ഇസ്രയേൽ വളരെ കഷ്ടത്തിലായി. ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ഉപേക്ഷിക്കുകയും ബാൽ വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തതുകൊണ്ട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ ഇസ്രയേൽ മക്കളോട് അരുളിച്ചെയ്തത്, മിസ്രയീമ്യർ, അമോര്യർ, അമ്മോന്യർ, ഫെലിസ്ത്യർ എന്നിവരുടെ കയ്യിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ടില്ലയോ? സീദോന്യരും അമോലേക്യരും മാവോന്യരും നിങ്ങളെ ഞെരുക്കി. നിങ്ങൾ എന്നോട് നിലവിളിച്ചു, ഞാൻ നിങ്ങളെ അവരുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു. എങ്കിലും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിച്ചു. അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളെ രക്ഷിക്കയില്ല. നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ദേവന്മാരോട് നിലവിളിപ്പിൻ. അവർ നിങ്ങളുടെ കഷ്ടകാലത്ത് നിങ്ങളെ രക്ഷിക്കട്ടെ. ഇസ്രയേൽ മക്കൾ യഹോവയോട്, ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു, നിന്റെ ഇഷ്ടം പോലെയൊക്കെയും ഞങ്ങളോട് ചെയ്തുകൊള്ളുക, ഇന്നു മാത്രം ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പറഞ്ഞു. അവർ തങ്ങളുടെ ഇടയിൽ നിന്ന് അന്യദൈവങ്ങളെ നീക്കിക്കളഞ്ഞു, യഹോവയെ സേവിച്ചു. ഇസ്രയേലിന്റെ അരിഷ്ടതയിൽ അവന് സഹതാപം തോന്നി. അന്നേരം അമ്മോന്യർ ഒന്നുകൂടി ഗിലയാദിൽ പാളയമിറങ്ങി. ഇസ്രയേൽ മക്കളും ഒരുമിച്ചു കൂടി മിസ്പായിൽ പാളയമിറങ്ങി. ഗിലയാദിലെ പ്രഭുക്കന്മാരും ജനവും തമ്മിൽ തമ്മിൽ, അമ്മോന്യരോട് യുദ്ധം ആരംഭിക്കുന്നവൻ ആർ? അവൻ ഗിലയാദിലെ സകല നിവാസികൾക്കും തലവനാകും എന്ന് പറഞ്ഞു.